തമിഴ്നാട് ചെങ്കൽപ്പേട്ടിൽ 17-കാരനെ കറക്ഷൻ ഹോമിൽ വെച്ച് മർദ്ദിച്ച് കൊന്ന കേസിൽ 6 ജീവനക്കാർ അറസ്റ്റിൽ. മോഷണ കേസിൽ തമിഴ്നാട്ടിൽ അറസ്റ്റിലായ ഗോകുൽശ്രീ എന്ന 17-കാരനാണ് കഴിഞ്ഞ മാസം 31-ന് കറക്ഷൻ ഹോമിൽ വെച്ച് കൊല്ലപ്പെട്ടത്. കുട്ടിക്ക് ക്രൂരമായ മർദ്ദനമേറ്റിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വെളിവായിരുന്നു. ചെങ്കൽപ്പേട്ടിലെ കറക്ഷൻ ഹോമിൽ 6 മാസത്തോളം അന്തേവാസിയായിരുന്ന 17-കാരൻ ഗോകുൽശ്രീ കഴിഞ്ഞ മാസമാണ് പുറത്തിറങ്ങിയത്. ഇതിന് പിന്നാലെ താമ്പരത്തെ റെയിൽവേ ട്രാക്കിന് സമീപം സ്ഥാപിച്ചിരുന്ന ഉപകരണങ്ങളുടെ ബാറ്ററി മോഷ്ടിച്ച കേസിൽ ഗോകുൽശ്രീയെ കഴിഞ്ഞ ദിവസം റെയിൽവേ സുരക്ഷാ സേന വീണ്ടും അറസ്റ്റ് ചെയ്തു. താമ്പരം കന്നടപാളയത്തിനടുത്ത് കുപ്പൈമേട് സ്വദേശിയായ പ്രിയയുടെ 6 മക്കളിൽ ഒരാളാണ് ഗോകുൽശ്രീ. അച്ഛൻ പളനി 3 വർഷം മുമ്പ് മരിച്ചു. അറസ്റ്റിലായ കുട്ടിയെ December 30 മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയതിനു ശേഷം കറക്ഷൻ ഹോമിലേക്ക് അയച്ചു. തൊട്ടടുത്ത ദിവസം ഗോകുൽശ്രീക്ക് സുഖമില്ലെന്നും ആശുപത്രിയിലേക്ക് മാറ്റുകയാണെന്നും കറക്ഷൻ ഹോമിലെ ഗാർഡുമാർ വീട്ടിൽ വിളിച്ചറിയിച്ചു. അമ്മ പ്രിയ മകനെ കാണാൻ യാത്രക്കൊരുങ്ങുമ്പോൾ ആരോഗ്യനില ഗുരുതരമാണെന്ന് അറിയിച്ചുകൊണ്ട് വീണ്ടും ഫോൺ സന്ദേശമെത്തി. മിനിറ്റുകൾക്കകം ഗോകുൽശ്രീ മരിച്ചുവെന്നും വന്ന് മൃതദേഹം ഏറ്റുവാങ്ങണമെന്നും വിളിച്ചറിയിച്ചു. മകന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പ്രിയ ചെങ്കൽപ്പേട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. അസ്വാഭാവിക മരണത്തിന് ചെങ്കൽപ്പേട്ട് സിറ്റി പോലീസ് കേസെടുത്തു. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ ഗോകുൽശ്രീക്ക് ക്രൂരമായ മർദ്ദനമേറ്റിരുന്നുവെന്ന് വെളിവായി. ആയുധം ഉപയോഗിച്ചുള്ള അടിയിൽ ആന്തരികാവയവങ്ങൾക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. സംഭവത്തിന് ഉത്തരവാദികളായ 6 ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തി. ചൈൽഡ് ഒബ്സർവേഷൻ സൂപ്രണ്ട് മോഹൻ, ഗാർഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കോൺസ്റ്റബിൾമാരായ ചന്ദ്രബാബു, വിദ്യാസാഗർ, ചരൺരാജ്, അനസ്രാജ്, വിജയകുമാർ എന്നിവരെയാണ് കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്. ചെങ്കൽപ്പേട്ട് CJM കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്ത് ചെങ്കൽപ്പേട്ട് ജില്ലാ ജയിലിലേക്ക് മാറ്റി. ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ.